നമസ്കാരം, ഞാൻ അലിൻ ജോസ് പെരേര. അപ്പോ എന്റെ പുതിയ ഷോർട്ട് ഫിലിമായ ബ്ലഡി നൈറ്റിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഡബ്ബിംഗ് കൈയിരിക്കുകയാണ്. എന്റെ അലിൻ ജോസിന്റെയും ചിഞ്ചുവിന്റെയും ഡബ്ബിംഗ് കൈയിരിക്കുകയാണ്. അപ്പോ അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാൻ നമ്മുടെ ഡയറക്ടർ സാറ് വിനീത് വി എസ് ഉണ്ട്. അപ്പോ അദ്ദേഹത്തോട് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ട ഡബ്ബിങ്ങാണ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ, അലൻ്റെയും പിന്നെ ചിഞ്ചുവിൻ്റെയും കഥാപാത്രത്തിൻ്റെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജെ എം പ്രസാദ് സ്റ്റുഡിയോ അവിടെയാണ് നമ്മൾ ഡബ്ബിങ് ചെയ്യുന്നത്. ഇത് സ്ഥലപ്പേര് അമ്പലപ്പുഴ, അമ്പലക്കടുത്ത് പഴയങ്ങാടിയിലാണ് നമ്മൾ സ്റ്റുഡിയോ. നല്ല ക്വാളിറ്റി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡബ്ബിങ് ഇനി പുരോഗമിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനി തുടർന്നുള്ള ആളുകൾ പറയും. പടത്തിൻ്റെ നായികയിലേക്ക് കടക്കാം. ചിഞ്ചുവാണ് നായിക. അപ്പോൾ പറഞ്ഞു, എന്റെ ഫസ്റ്റ് ഡബ്ബിങ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ചേട്ടൻ നമുക്ക് എല്ലാത്തിനും നല്ല സഹകരണമായിരുന്നു. അപ്പൊ ആറട്ടൻ്റെ കൂടെ ഒരു ടീസർ കണ്ടിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഹിന്ദി ബസ്സൊക്കെ എങ്ങനെയുണ്ടാവും അഭിനയിച്ചപ്പോ? ആ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ഇപ്പോഴത്തുള്ള ലേറ്റസ്റ്റ് നായകന്മാർക്കൊരു വെല്ലുവിളിയാകുമോ? നമുക്ക് ജെ എം സ്റ്റുഡിയോസിലെ ചെന്നിരിക്കാം. നല്ല ഒരു പടമാണ്, കുഴപ്പമില്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. വളരെ മനോഹരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു ക്രൂ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം. എനിക്കിഷ്ടപ്പെട്ടു. ഇതിപ്പോ നമ്മുടെ പുറക്കാട്, അമ്പലപ്പുഴയ്ക്ക് പുറം, ആലപ്പുഴ ജില്ല പുറക്കാട്. എത്ര ഫിലിംസ്, ഷോർട്ട് ഫിലിംസ് ഷോർട്ട് ഫിലിം എന്ന് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് സിനിമ ഇപ്പം കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം സിനിമ ചെയ്തിരിക്കുന്ന ബ്രിട്ടീഷ് ബംഗ്ലാവ് ചെയ്തു, മുത്തശ്ശിക്കൊരു മുത്തി ചെയ്തു, പിന്നെ നമ്മുടെ ഡോക്ടർ പ്രസാദ് സാറിന്റെ ഒരു പടം ഈ അടുത്ത് ചെയ്തായിരുന്നു. അങ്ങനെ പിന്നെ വേലത്താൻ എന്ന് പറയുന്ന സിനിമ ചെയ്തായിരുന്നു. അങ്ങനെ കുറെ സിനിമകൾ, ഒരു 10-12 പടത്തിന്റെ ബന്ധപ്പെടാനല്ലേ. തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ തന്നെ സ്പോട്ട് ഡബ്ബിംഗ് ഉണ്ട്. എന്റെ ഫോൺ നമ്പർ 999-84-907. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ എഫക്ട്സ് ചെയ്യുന്നുണ്ട്, റീമ്യൂസിക് ചെയ്യുന്നുണ്ട്, സ്റ്റീരിയോ മിക്സ് ചെയ്യുന്നുണ്ട്, ഡബ്ബിങ്, അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ, പിന്നെ ലൈവ് റെക്കോർഡിങ്ങും ഉണ്ട്. അങ്ങനൊന്നും നമ്മളത് പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പാക്കേജ്. എങ്കിലും കേരളത്തിൽ ഏറ്റവും ചെലവുരുക്കി ചെയ്യുന്ന ഞാനാണെന്ന് എല്ലാവരും പറയുന്നത്. കേരളത്തിൽ ചെലവുരുക്കി ചെയ്യുന്ന ഞാനാണെന്ന് എല്ലാവരും പറയുന്നത്. എങ്കിലും വരുന്നവര് ഇപ്പൊ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവര് എക്സ്പീരിയൻസ് നല്ലതാണ്, എല്ലാ സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്, നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റുഡിയോ ഒരുക്കിയിരിക്കുന്നത്. നല്ല സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും ഓരോരോ ഹെഡ്ഫോൺ യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ ഒരു സിനിമാറ്റിക്കൽ ഒരു അനുഭവമാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ. അപ്പോൾ ഇത് ബ്ലഡി നൈറ്റിന്റെ ആദ്യത്തെ ഘട്ടം ഗംഭീരമായിരുന്നു. അപ്പൊ ഇനി രണ്ടാം ഘട്ടം ആറട്ടണനും വിനീത് സാറിനുണ്ട്, പിന്നെ ബ്രൈറ്റ് ചേട്ടനും ഉണ്ട്. അപ്പോ അപ്പോ ബ്ലഡി നൈറ്റിന്റെ എന്തെങ്കിലും വിദ്യാഭ്യാസം അപ്പോൾ ഡയറക്ടർ സാറിന് ഒന്ന് ചോദിക്കാം. ആ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ആറാട്ടത്തിൻ്റെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സന്തോഷേട്ടൻ്റെ ഡബ്ബിങ് കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ലാസ്റ്റ് ദിവസമാണ് നമുക്ക് സന്തോഷേട്ടൻ വന്നത്, ഞായറാഴ്ചയാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റ് മ്യൂസിക്കും BGM RR എല്ലാം കഴിഞ്ഞ് ഇത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്ലഡി നൈറ്റ് എന്നാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് വെച്ചിരിക്കുന്നത്. ആയുധ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായായിരുന്നു, നമ്മൾ ആയുധ പേര് മാറ്റി. എല്ലാരും കാണണം, നല്ലൊരു ഷോർട്ട് ഫിലിമാണ്, അടിപൊളിയാണ്. എക്സ്പീരിയൻസ് കൊള്ളാം. അതായത് ഞാനും വിനീത് ചേട്ടനും ചെയ്യുന്നു. ഞാനിവിടെ രണ്ടാമത്തെ വർക്കിനാണ് ഡബ് ചെയ്യാൻ വരുന്നത്. നമ്മളെ ഡിസ്മിസ് ഫ്രം മൂവി ഇവിടാണ് ഡബ് ചെയ്തത്, 1.5 മണിക്കൂറിന്റെ സിനിമ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ പറയാ, സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ളത്, ആ ഒരു ഇപ്പൊ ഒരു വണ്ടി വരുന്ന സൗണ്ട് ആണെങ്കിൽ പോലും അത് നമുക്ക് കൃത്യമായിട്ട് അവര് അവിടെ ചെന്ന് ലൈവ് എടുത്തിട്ട് അതുകൊണ്ട് പേസ് ചെയ്ത് തരും. എനിക്കൊന്ന് രാത്രി 2:30-3 മണിയൊക്കെ ആയപ്പോ നമുക്ക് നമ്മുടെ ഷോർട്ട് ഫിലിമിൽ ഓൾ ദി ബെസ്റ്റ് പറയാം. ഓൾ ദി ബെസ്റ്റ് ബ്ലഡി നൈറ്റ്.
All the best. Very nice. Yes. All the best. പറഞ്ഞോ? ആ ഓൾ ദി ബെസ്റ്റ്. ബ്ലഡി നൈറ്റിന് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നായക്ക് ഫസ്റ്റ് ടൈം ആണ്, അപ്പൊ എന്റെ എതിരായിട്ടുള്ള കുറ്റങ്ങളും കുറവുകൊണ്ട് അവശേഷിപ്പിക്കുക. പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇതൊരു രസകരമായി പോകുന്ന ഒരു കഥ, ഒരു ഫാന്റസിയാണ്, ഒരു ഹൊറർ മൂഡ് വരുന്നുണ്ടാവാം. പക്ഷെ അത് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. താങ്കൾ സംസാരിച്ചു. ഓക്കെ.